നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പെൺകുട്ടിയെ പോലീസ് പിടികൂടി. വീട്ടിൽ നിന്നുമായിരുന്നു 19.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ പെൺകുട്ടി കവർന്നത്. ഈ കേസിൽ 19-കാരിയായ കോളേജ് വിദ്യാർത്ഥിനിയാണ് പിടിയിലായിരിക്കുന്നത്. വിദ്യാർത്ഥിനിയെ മോഷണത്തിന് പ്രേരിപ്പിച്ചത് കാമുകനായിരുന്നു. ഇയാളെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ ശക്തമാക്കി കഴിഞ്ഞു. കാമുകന് വേണ്ടിയാണ് സ്വർണം മോഷ്ടിച്ചതെന്ന് പെൺകുട്ടിയും പോലീസിന് മൊഴി നൽകി. അടുക്കത്ത് ബയൽ ഗുട്ടെ ടെമ്പിൾ റോഡ് കോടതി വളപ്പിലെ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നുമായിരുന്നു പെൺകുട്ടി ആഭരണങ്ങൾ മോഷ്ടിച്ചത്. സ്വർണം കാണാതായ കേസിൽ ഉദുമ മുതിയക്കാൽ കുതിരക്കോട് സ്വദേശിനിയായ പെൺകുട്ടിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സുനിൽ ടൗൺ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇവരുടെ അകന്ന ബന്ധുവായ ഒരു യുവതി കുഞ്ഞിനെ കാണാൻ വീട്ടിലെത്തിയിരുന്നതായും പോലീസിനെ അറിയിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് സ്വർണം മോഷ്ടിച്ചത് പെൺകുട്ടി സമ്മതിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ കുമ്പള സ്വദേശിയും തന്റെ കോളേജിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിയുമായ കാമുകന് വേണ്ടിയാണ് സ്വർണം കവർച്ച നടത്തിയതെന്ന് പെൺകുട്ടി സമ്മതിക്കുകയും ചെയ്തു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പണമൊന്നും കിട്ടിയിട്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. കവർന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ മംഗളൂരുവിലെ പല ജ്വല്ലറികളിലായി വിൽപ്പന നടത്തി കഴിഞ്ഞിരുന്നു. ആ വിറ്റുകിട്ടിയ പണം മുഴുവൻ അടിച്ചു മാറ്റിയത് യുവാവാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു. മംഗളൂരുവിലെ ഒരു കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. അപകടത്തിൽ പെട്ടുവെന്നും കുറച്ച് പണം തരപ്പെടുത്തി നൽകണമെന്നും യുവാവ് പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടത്രേ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു വഴികളൊന്നും ഇല്ലാതെ വന്നപ്പോഴായിരുന്നു മോഷണം നടത്തിയതെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. കുഞ്ഞിനെ കാണാനാണ് അകന്ന ബന്ധുവായ യുവതി സുനിലിന്റെ വീട്ടിലെത്തിയത്. ഇതിനിടെ വസ്ത്രം മാറാനെന്ന് പറഞ്ഞ് മുറിയിൽ കയറുകയും ചെയ്തു. താക്കോൽ അലമാരയിൽ തന്നെ വച്ച നിലയിൽ കണ്ട് അലമാര തുറന്ന് അകത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി കടന്നു കളയുകയും ചെയ്യുകയായിരുന്നു. കാസർഗോഡ് ടൗൺ SI നളിനാക്ഷന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സ്വർണം കൊണ്ടുപോയി വിൽപ്പന നടത്തിയതിനാൽ കാമുകനെയും കേസിൽ പ്രതി ചേർക്കും. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പണമൊന്നും കിട്ടിയിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലൊരു മോഷണം നടന്നിരുന്നു. ചാലക്കുടിയിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് 45 പവൻ സ്വർണം കവർന്നിരുന്നു. പ്രവാസിയായ ചാലക്കുടി സ്വദേശി ജോണിയുടെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്യുന്ന ജോണിയുടെ വീട്ടിൽ ഭാര്യ ഷൈനിയും മകനുമായിരുന്നു താമസിച്ചിരുന്നത്. അസുഖത്തെ തുടർന്ന് ഷൈനി മകനെയും ബന്ധുക്കളെയും കൂട്ടി ബുധനാഴ്ച ഉച്ചയ്ക്ക് ആശുപത്രിയിൽ പോവുകയും ചെയ്തിരുന്നു. വീട്ടിൽ തിരികെ എത്തിയപ്പോഴായിരുന്നു മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത്. കിടപ്പുമുറിയുടെ അലമാരയിലാണ് സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. ഷൈനി പോകുന്ന വിവരം അറിയാവുന്ന ആരെങ്കിലും ആകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് അന്ന് സംശയിച്ചിരുന്നത്. വീട്ടുകാരുമായി അടുത്ത് ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.